ഉത്തരാഖണ്ഡിൽ തുരങ്കത്തിൽ അകപ്പെട്ടുപോയ 41 തൊഴിലാളി രക്ഷിക്കാൻ വേണ്ടി ഭാരത് സർക്കാർ നടത്തിയ ധീരമായ ഓപ്പറേഷൻ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ആദ്യമായിട്ടല്ല ഭാരത് സർക്കാർ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഇത്രയും ധീരമായ ഓപ്പറേഷനുകൾ നടത്തുന്നത്. മുൻപ് സുഡാനിൽ അകപ്പെട്ടുപോയ ഭാരതീയ രക്ഷിക്കാൻ വേണ്ടിയും ഭാരത് സർക്കാർ ഇതുപോലെ ഒരു ധീരമായ ഓപ്പറേഷൻ നടത്തിയിരുന്നു. ആഭ്യന്തര യുദ്ധം നടക്കുന്ന സുഡാനിൽ ഖാർട്ടും നഗരത്തിൻ്റെ അടുത്ത് ഏകദേശം ഇതുപോലെ 121 ഇന്ത്യക്കാർ പെട്ടുപോയിരുന്നു. അവിടെ ആഭ്യന്തര യുദ്ധം നടക്കുന്ന കാരണം അവരെ റോഡ് മാർഗം അതിർത്തിയിലെത്തിക്കാൻ കഴിയുമായിരുന്നില്ല. ഖാർട്ടൂമിനടുത്ത് ഒരു ചെറിയ എയർപോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ എയർപോർട്ടിൽ ലൈറ്റോ സംവിധാനങ്ങളോ ലാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പകൽ സമയത്ത് മുമ്പ് അവിടെ ടർക്കിക്കാരെ രക്ഷിക്കാൻ പോയ ഒരു ടർക്കി വിമാനത്തിനെ ആ വിമാനത്തിന് നേരെ അവിടുത്തെ തീവ്രവാദികൾ വെടിവെക്കുകയും ചെയ്തിരുന്നു. കാലാവസ്ഥയും നല്ലതായിരുന്നില്ല, കനത്ത മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. എന്നിട്ടും നമ്മുടെ വ്യോമസേന പൈലറ്റുമാരും 8 ഗരുഡ് കമാൻഡോകളും അവരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടി ആ വിമാനത്താവളത്തിലേക്ക് പറന്നിറങ്ങി. ഇസ്രായേൽ പണ്ട് എൻ്റെ വിമാനത്താവളത്തിൽ ബന്ദികളായി പിടിക്കപ്പെട്ട ഇസ്രായേലി രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഓപ്പറേഷൻ തണ്ടർ ബോട്ടിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷനായിരുന്നു ഭാരതം സുഡാനിൽ നടത്തിയത്. അല്പവും വെളിച്ചമില്ല എന്ന എയർപോർട്ടിൽ നൈറ്റ് വിഷൻ കണ്ണടകൾ ഉപയോഗിച്ചാണ് നമ്മുടെ പൈലറ്റുമാർ പറന്നിറങ്ങിയത്. ഇതാണ് ഇന്ത്യക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഭാരതം, BJP നിർമ്മിക്കുന്ന പുതിയ ഭാരതം.